എന്തു വന്നാലും അതൊക്കെ കർഷകന്റെ മുകളിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണോ? കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണിത്. ഡൽഹിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ കർഷകർ ഡൽഹിയുടെ അതിർത്തികളിൽ തീയിടുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, അവരുടെ കാർഷിക മാലിന്യങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് തീയിടുന്നതാണ് ഈ ഡൽഹിയുടെ മലിനീകരണ പ്രശ്നത്തിനൊക്കെ കാരണം എന്നുള്ള വാദമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അത് ഒരു കാരണമാണ്, അത് കാരണമല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഡൽഹിയെ ഈ വിധം മലിനമാക്കുന്നതിൽ കർഷകരാണ് പങ്കാളിത്തം വഹിക്കുന്നത് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. എന്തു വന്നാലും അത് കർഷകൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് ഇത് കർഷകനാണ്, അപ്പോൾ കർഷകൻ്റെ മുകളിൽ എല്ലാ പാപഭാരവും കെട്ടിയേൽപ്പിക്കാൻ വ്യഗ്രത പൂണ്ട് നടക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞത്. ഡൽഹിയിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരായാലും അവിടുത്തെ ഡൽഹി സർക്കാരായാലും എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് കൃത്യമായി പറയാൻ പോലും ആ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിനും വലിയ ഉത്തരവാദിത്തമുണ്ട്, കാരണം പല മേഖലകളിലും കേന്ദ്ര സർക്കാരിനാണല്ലോ അവിടെ ഉത്തരവാദിത്തമുള്ളത്. കേന്ദ്ര സർക്കാർ വളരെ സിമ്പിളായി വന്ന് കോടതിയോട് പറയുകയാണ് ആ കുറേ കർഷകന്മാർ അവർ അവിടെ തീയിടുന്നത് മൂലമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്, ഡൽഹിയിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് എന്ന്. കോടതി ശാസ്ത്രീയമായ വിശകലനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് അതെങ്ങനെ ശരിയാകും എന്ന്. 2 ദിവസം ലോക്ക്ഡൗൺ വേണമെങ്കിൽ നിങ്ങൾ വച്ചുള്ളൂ, അതിന് കോടതി പ്രഖ്യാപിക്കണമോ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡൽഹിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് പാപഭാരം മുഴുവൻ കർഷകൻ്റെ മേൽ ചാർത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് അംഗീകരിച്ച് തരാനാകില്ല എന്നും പറയുന്നു. കർഷകൻ തീയിടുന്നത് ഒരു കാരണമാകുന്നു എന്നുള്ളത് ശരിവയ്ക്കുന്നു, പക്ഷേ ഡൽഹി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്നത് ആ കർഷകൻ തീയിടുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് മാറ്റം വരുത്തുന്നതിനുള്ള നടപടികൾ ഇനി സുപ്രീം കോടതി തന്നെ സ്വീകരിക്കണമോ എന്ന്. അങ്ങനെയാണല്ലോ ഈ വാക്സിനേഷൻ്റെയൊക്കെ കാര്യം വന്നപ്പോഴും കോവിഡ് സമാശ്വാസ നടപടികളുടെ കാര്യം വന്നപ്പോഴും ഒക്കെ കോടതിക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു, സർക്കാരിന് വഴികാട്ടി കൊടുക്കേണ്ടി വന്നു. അത്തരത്തിലൊരു വഴികാട്ടി തരുന്നതിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അങ്ങ് കുറ്റപ്പെടുത്തിയാൽ മതി എന്നുള്ള ആ തന്ത്രം കൂടിയാണ് ഇപ്പോഴും സുപ്രീം കോടതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്.